സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ മാത്രമേ അതിന്റെ വില അറിയാൻ കഴിയത്തുള്ളൂ. തന്നെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാനായിട്ട് ഒരു മനുഷ്യൻ എന്തും ചെയ്യും, എന്തും. വെൽക്കം ടു ഡി3 മീഡിയ. ജപ്പാനിലെ ഓമറി ജയിലിൽ നിന്നും കേൾക്കുന്ന അലറികരച്ചിൽ, അത് ആ ജയിലിലെ തടവുപുള്ളിയായിട്ടുള്ള യോഷി ഷിറട്ടോറി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. യോഷി ഷിറട്ടോറിനെ ഈ ജയിലിൽ കൊണ്ടുവന്ന് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കാണ് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം യോഷിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് പിടിച്ചുപറി, മോഷണം, അതിനോടൊപ്പം ഒരു കൊലപാതകവും കൂടിയാണ്. ഈ കൊലപാതക കുറ്റവാളി ആയതുകൊണ്ട് തന്നെ വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പീഡനങ്ങളാണ് ആ ജയിലിൽ യോഷി നേരിട്ടുകൊണ്ടിരുന്നത്. മെയ്ജി എറ എന്ന് ജപ്പാനിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം തീർച്ചയായും ജയിലുകൾക്കുള്ളിലുള്ള ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾക്ക് പേരുകേട്ട ഒരു കാലഘട്ടം തന്നെയാണ്. ജപ്പാനിലെ ഒരു ടോഫു ഷോപ്പിൽ ജോലി നോക്കി വരികയായിരുന്നു യോഷി. തൻ്റെ ഭാര്യയും ഒരു കുഞ്ഞും അടങ്ങുന്ന ഒരു കുടുംബം വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുമായിരുന്നു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം മുടക്കി രണ്ട് മൂന്ന് ബിസിനസ് എല്ലാം യോഷി ഇങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവയെല്ലാം എട്ട് നിലയിൽ പൊട്ടിയെന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ യോഷിക്ക് പിന്നീട് മുന്നോട്ട് ജീവിക്കാനായിട്ട് മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാതായി. അങ്ങനെ യോഷി ഒരു കാര്യം ചെയ്തു, അവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്തു. അതിനുശേഷം ആ ജോലിയും ഉറക്കാത്തത് കൊണ്ട് റഷ്യയിലേക്ക് ഞണ്ട് കയറ്റി അയക്കുന്ന ഒരു ജോലി ഇദ്ദേഹം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ ജോലിയും കുറച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു നിവൃത്തിയും ഇല്ലായിരുന്ന യോഷിയുടെ മനസ്സിലേക്ക് കുറച്ച് വളഞ്ഞ ചിന്തകൾ വന്നു കയറി. അങ്ങനെ യോഷി ചൂതാട്ടത്തിലും ഗാംബ്ലിങ്ങിലേക്കും ഇങ്ങനെ ശ്രദ്ധ തിരിക്കുകയാണ്. അങ്ങനെ നിരവധി മോഷണങ്ങളൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യോഷിനെ പോലീസ് പിടികൂടുന്നത്. എന്നാൽ ഈ പിടികൂടുന്നതിനോടൊപ്പം തന്നെ ഒരു കൊലപാതക കുറ്റം കൂടെ യോഷിയുടെ മേൽ ചുമത്തുകയാണ്. താൻ ആ കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് പരമാവധി കോടതിയുടെ മുന്നിൽ തെളിയിക്കാനായിട്ട് യോഷി ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരു രീതിയിലും അദ്ദേഹത്തിന് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ഒമോറി ജയിലിലേക്ക് ഇദ്ദേഹം എത്തുന്നത്. സാധാരണ ജയിൽ പുള്ളി തടവ് പുള്ളികളെ തന്നെ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഇത്തരത്തിലുള്ള ജയിലിൽ ഒരു കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ട് വന്നു കിടക്കുന്ന ജയിൽ പുള്ളിയുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള കൊടിയ പീഡനങ്ങൾക്കാണ് ഒമോറി ജയിലിൽ യോഷി ഷിറട്ടോറി അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ തുടർച്ചയായ 3 വർഷങ്ങളിൽ ഒരു രക്ഷയും ഇല്ലാത്ത അടിയും ചവിട്ടുമേറ്റ് ഇങ്ങനെ ജയിലിൽ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന യോഷിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ ജയിലിൽ തന്നെ മരണമടയേണ്ടി വരും. ഇവരുടെ അടിയും ചവിട്ടുമേറ്റ് ഞാൻ മരണപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ യോഷി ഷിറട്ടോറി ഒരു കാര്യം തീരുമാനിച്ചു, ഈ ജയില് ചാടണം. അങ്ങനെ ജയിൽ ചാടാനുള്ള നിരവധി തന്ത്രങ്ങൾ ഇങ്ങനെ തലപുകഞ്ഞാലോചിച്ചു യോഷി ഷിറട്ടോറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കാര്യം മുടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദിവസവും കുളിക്കാനായിട്ട് നൽകുന്ന ഒരു തടി കൊണ്ടുള്ള ബക്കറ്റാണ്. ആ ബക്കറ്റിൻ്റെ പിടി കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ നീളം കുറഞ്ഞ വയറ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വളരെ തന്ത്രപൂർവ്വം ആരും കാണാതെ ഈ വയറ് യോഷി ഷിറട്ടോറി എടുത്ത് തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. അതിനുശേഷം ആ ജയിലിൽ 3 വർഷമായി കഴിയുന്നത് കൊണ്ട് തന്നെ ആ ജയിലുള്ള ദിനചര്യകൾ എങ്ങനെയാണ്, ഏത് സമയത്ത് വാർഡന്മാർ വരും, ഏത് സമയത്താണ് ഭക്ഷണം കൊടുക്കുന്നത്, ഏത് സമയത്താണ് വാർഡന്മാർ അങ്ങോട്ട് പോകുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ യോഷി ഷിറട്ടോറിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിനചര്യകൾക്കനുസരിച്ചിട്ട് ജയിൽ ചാട്ടം എങ്ങനെ ആക്കാമെന്ന് യോഷി ഷിറട്ടോറി തീരുമാനിച്ചു. വാർഡന്മാർ സ്ഥിരമായി ഉലാത്താൻ പോകുന്ന ഒരു സമയമുണ്ട്. ഒരു റൗണ്ട്സ് കഴിഞ്ഞ് വാർഡന്മാർ വരുന്നതിനിടയിൽ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടും എന്ന് തിരിച്ചറിഞ്ഞ യോഷി ഷിറട്ടോറി ആ സമയത്ത് പുറത്തേക്ക് ചാടാമെന്ന് തീരുമാനിക്കുകയാണ്. ദൈവം പല മനുഷ്യർക്കും പല കഴിവുകളും കൊടുക്കാറുണ്ട്. എന്നാൽ യോഷി ഷിറട്ടോറിക്ക് ദൈവം കൊടുത്തിരുന്ന വളരെ അത്ഭുതകരമായ കഴിവുകളിലൊന്ന് ഏത് പൂട്ടും നിഷ്പ്രയാസം തകർക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കയ്യിൽ കിട്ടിയ ചെറിയ വയറുപയോഗിച്ച് വളരെ തന്ത്രപരമായിട്ട് തൻ്റെ സെല്ലിൻ്റെ ലോക്ക് വളരെ ഈസി ആയിട്ട് തുറക്കാനായിട്ട് ഷിറട്ടോറിക്ക് കഴിഞ്ഞു. കൂടാതെ ഇതിനിടയിൽ എങ്ങാനും ഈ ഗാർഡ്മാരിൽ ആരെങ്കിലും ഒരാൾ ഇതിനടുത്തൂടെ നടന്നു പോയിട്ട് ഇതെങ്ങാനും ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ താൻ അതിനകത്ത് ഉറങ്ങുകയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് കിടക്കുന്ന ആ ബെഡ്ഷീറ്റ് എടുത്ത് മറച്ച് അതോടൊപ്പം തന്നെ 2-3 തടി കഷ്ണങ്ങളും വെച്ച് തലയുടെ ഭാഗത്തൊരു ചെറിയ ബക്കറ്റിൻ്റെ ഭാഗമൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണോ കിടന്നുറങ്ങുന്നു എന്നുള്ള അത് വളരെ കൃത്യമായി ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇദ്ദേഹം സെല്ലിൽ നിന്ന് പുറത്ത് ചാടുന്നത്. എന്നാൽ താൻ കിടന്നിരുന്ന ആ സെല്ലിൻ്റെ പൂട്ട് മാത്രം തകർത്താൽ ഒരു കാരണവശാലും ജയിലിന് പുറത്തു ചാടാൻ യോഷി ഷിറട്ടോറിക്ക് കഴിയുമായിരുന്നില്ല. കാരണം അതിന് പുറത്ത് വീണ്ടും നിരവധി പൂട്ടുകൾ, ഏകദേശം 7 പൂട്ടുകൾ പൊളിച്ചാൽ മാത്രമേ യോഷിക്ക് ഈ ജയിലിൽ നിന്നും പുറത്തു ചാടാൻ കഴിയുകയുള്ളായിരുന്നു. അങ്ങനെ ഗാർഡന്മാർ പോയി തിരിച്ചു വരുന്ന ഈ ഒരു ചെറിയ സമയ പരിധിക്കുള്ളിൽ 7 പൂട്ടുകൾ വളരെ അനായാസം നിഷ്പ്രയാസം തകർക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ പൊളിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ യോഷി ഷിറട്ടോറിക്ക് ദൈവം പൂട്ട് തുറക്കാനുള്ള കഴിവ് എത്രത്തോളമാണ് വാരിക്കോരി നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാവും.
എന്നാൽ ഈ ജയിൽ ചാട്ടത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജയിൽ ചാടി മൂന്നാമത്തെ ദിവസം തന്റെ ശരീരത്തിലുള്ള ഇടിവുകൾക്കും ചതവുകൾക്കുമുള്ള മരുന്ന് മോഷ്ടിക്കാനും അതോടൊപ്പം തന്നെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഭക്ഷണം മോഷ്ടിക്കാനുമായിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ കയറിയ യോഷി ഷിറാട്ടോറിയെ അവിടെ നിന്നും പോലീസ് പിടികൂടുകയാണ്. അങ്ങനെ ജയിലിൽ നിന്നും ചാടി കൃത്യം മൂന്നാമത്തെ ദിവസം തന്നെ വീണ്ടും പോലീസിന്റെ പിടിയിലാവുകയാണ് യോഷി ഷിറാട്ടോറി. ഇത്തവണ കോടതി യോഷി ഷിറാട്ടോറിയെ അക്കിറ്റ ജയിലിലേക്കാണ് അയച്ചത്. ഈ അക്കിറ്റ ജയിൽ കൊടും ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും പേരുകേട്ട മറ്റൊരു ജയിലാണ്. ഒരു തവണ ജയിൽ ചാടിപ്പോയ പുള്ളി ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള വരവേൽപ്പാണ് അക്കിറ്റ ജയിലിൽ യോഷി ഷിറാട്ടോറിനെ കാത്തിരുന്നത്. തോക്കിന്റെ പാത്തി വെച്ചും ബൂട്ടുകൊണ്ടുമുള്ള വളരെ ക്രൂരമായ മർദ്ദനങ്ങളാണ് അദ്ദേഹത്തിന് അവിടെ കാത്തിരുന്നത്. അങ്ങനെ വീണ്ടും വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമായി മാറി യോഷി ഷിറാട്ടോറിയുടേത്. അതുകൂടാതെ തന്നെ ഒരു വട്ടം ജയിൽ ചാടിയത് കൊണ്ട് തന്നെ ഇനി ഇദ്ദേഹം ഒരിക്കലും ജയിൽ ചാടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെല്ലാണ് യോഷി ഷിറാട്ടോറിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ ഇടുങ്ങിയ ഒരു സെല്ലാണ് ഇദ്ദേഹത്തിന് ആ ജയിലിൽ നൽകിയത്. ഒരു മനുഷ്യന് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ പറ്റുന്ന അത്ര ചെറിയൊരു റൂം മാത്രമായിരുന്നു. റൂഫിന് വളരെയധികം ഉയരവും ഉണ്ടായിരുന്നു. യാതൊരുവിധ വെന്റിലേഷനും താഴെ റൂമിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ആകെപ്പാട് ആ സെല്ലിലേക്ക് കുറച്ചെങ്കിലും പ്രകാശവും വായുവും കടന്നു വരുന്നത് ഈ റൂഫിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ചെറിയ വെന്റിലേഷൻ മാത്രമായിരുന്നു. കൂടാതെ ഇദ്ദേഹം ചുവരിൽ പിടിച്ച് കയറാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് കോപ്പർ കൊണ്ടിട്ടുള്ള ഷീറ്റായിരുന്നു അതിൻ്റെ ചുവരുകൾ നിർമ്മിച്ചിരുന്നത്. ചെമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ചുവരുകളിൽ ഒരു കാരണവശാലും നമുക്ക് പിടിച്ച് കയറി പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അതും നല്ല ഉയരത്തിലാണ് ഇത് വെന്റിലേഷനും നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പെട്ടു. അങ്ങനെ അത്രത്തോളം വളരെ കണിശമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് യോഷി ഷിറാട്ടോറിയുടെ ഷെല്ലിന് ജയിൽ അധികൃതർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അക്കിറ്റ ജയിലിലെ എല്ലാ ജയിൽ വാർഡന്മാരുടെ റെഗുലർ ആയിട്ടുള്ള പഞ്ചിങ് ബോക്സ് ആയി മാറി യോഷി ഷിറാട്ടോറി. ഓരോ വാർഡന്മാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിട്ട് കൈത്തരിപ്പ് തീർത്തിട്ട് പോകുന്നത് യോഷി ഷിറാട്ടോറിയുടെ മേലിലായിരുന്നു. എന്നാൽ കോബയാഷി എന്ന് പറയുന്ന ഒരു ഓഫീസർ മാത്രം യോഷി ഷിറാട്ടോറിയോട് കുറച്ച് മമതയൊക്കെ കാണിച്ചു. ഈ മറ്റുള്ള വാർഡന്മാർ വന്നെടുത്ത് തല്ലി ഉപദ്രവിച്ച് ഒരു പരിവമാക്കിയിട്ടിട്ട് പോകുമ്പോഴും ഈ കോബയാഷി വന്ന ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വളരെ ദയനീയത നിറഞ്ഞ ആ ഒരു അവസ്ഥയിൽ കുറച്ചെങ്കിലും ഒരു സഹതാപം പ്രകടിപ്പിച്ചത് ഈ കോബയാഷി എന്ന് പറയുന്ന ഒരു ഓഫീസർ മാത്രമായിരുന്നു. അങ്ങനെ വാർഡന്മാരുടെ തല്ലും ചവിട്ടുമേറ്റ് കാലം കുറേ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു കാറ്റും മഴയും ഒക്കെ നിറഞ്ഞ ഒരു രാത്രി, ആ രാത്രി നേരം പുലർന്ന സമയത്ത് വാർഡന്മാർ ദിനചര്യകൾക്കായിട്ട് എല്ലാ ജയിൽ പുള്ളികളെയും വിളിക്കാൻ വരുമല്ലോ. അങ്ങനെ ഒരു വാർഡൻ വന്ന് യോഷി ഷിറാട്ടോറിയുടെ ഈ പ്രത്യേക സെല്ല് തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ യോഷി ഷിറാട്ടോറിനെ കാണാനില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ചുറ്റുവട്ടം എല്ലാം നോക്കി, ഒരു രക്ഷയില്ല, എങ്ങും കാണാനില്ല. അങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. യോഷി ഷിറാട്ടോറി റൂഫിൻ്റെ അടുത്തുള്ള വെന്റിലേഷനിലൂടെ രക്ഷപ്പെട്ടിരിക്കുന്നു. തല്ലും ചവിട്ടും കുറേ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ യോഷി ഷിറാട്ടോറി ഈ ജയിലിൽ ചാടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മാസങ്ങൾ നീണ്ട ഒരു പരിശ്രമത്തിലൂടെയാണ് യോഷി ഷിറാട്ടോറി അത്ഭുതകരമായി ഈ ജയിലിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നത്. അതെങ്ങനെയെന്നാൽ ഇദ്ദേഹത്തിന് ദൈവം മറ്റൊരു കഴിവ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത് പൂട്ടും നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നതോടൊപ്പം തന്നെ ഏതൊരു ചുവരിലും ഒരു ഉടുമ്പിനെ പോലെ പിടിച്ചു കയറി പോകാനുള്ള അസാമാന്യമായ മെയ്വഴക്കം യോഷി ഷിറാട്ടോറിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം എല്ലാ ദിവസവും നേരെ ഈ ചുവരുകളിലൂടെ പിടിച്ച് മുകളിൽ പോയതിന് ശേഷം മുകളിലുള്ള വെന്റിലേഷൻ ഭാഗ്യത്തിന് തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അങ്ങനെ ഈ വെന്റിലേഷന്റെ അഴികൾ ഓരോന്നായിട്ട് പതിയെ പതിയെ ഇദ്ദേഹം ഇങ്ങനെ കറക്കി 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 ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് അതിനുശേഷം വീണ്ടും താഴെ വരും, വീണ്ടും മുകളിൽ പോവും, വീണ്ടും താഴെ വരും. ഇതിങ്ങനെ മാസങ്ങൾ നീണ്ട ഇദ്ദേഹത്തിന്റെ കഠിന പരിശ്രമത്തിനൊടുവിൽ ഈ അഴികൾ പൂർണ്ണമായിട്ടും ഇളക്കി മാറ്റാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇളക്കി മാറ്റി എന്നാൽ മാറ്റി വെക്കാതെ എല്ലാ ദിവസവും ഗാർഡുമാർ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ അഴികൾ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അത് കാരണം ഇളക്കിയതിനു ശേഷം അഴികൾ അതുപോലെ തന്നെ തിരികെ പതിയെ ഉറപ്പിച്ചു വെക്കുമായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കാരണം ആ റൂഫിനടുത്തൂടെയുള്ള വെന്റിലേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഈ മേൽക്കൂരയിലൂടെ ചവിട്ടി പോകുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടി യോഷി ഷിറാട്ടോറി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ കാറ്റും മഴയും ഒക്കെ നിറഞ്ഞ ആ രാത്രി ഇങ്ങനെ വന്നു ചേർന്നതും. ആ രാത്രിയിൽ ഇതിനകത്തൂടെ പോകുമ്പോൾ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കി ആ രാത്രിയിൽ തന്നെ യോഷി ഷിറാട്ടോറി ഒരു ഉടുമ്പിനെ പോലെ ആ ചുവരുകളിലൂടെ പിടിച്ച് റൂഫിൻ്റെ അടുത്ത വെന്റിലേഷൻ ഇടക്കി അതിൻ്റെ അകത്തൂടെ
വീണ്ടും താഴെ ഇറങ്ങി റൂഫിലൂടെ ഓടി നേരെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിലൊക്കെ ചെറിയ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗാർഡുമാർ. പക്ഷേ തലേദിവസം ഇത്രയും കൊടും മഴയും കാറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും കാറ്റ് മരച്ചില്ലടിച്ചു എന്തെങ്കിലും ശബ്ദം അങ്ങനെ ഉണ്ടായതാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അത് തന്നെയായിരുന്നു യോഷി ഷിറാട്ടോറിക്ക് വേണ്ടിയിരുന്നത്. ഈ ജയിൽ അധികൃതർ അവരുടെ അലാറമൊക്കെ മുഴക്കി ആ ചുറ്റുവട്ടത്തുമുള്ള കിലോമീറ്ററോളം സ്ഥലം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല. കാരണം തലേദിവസം രാത്രി തന്നെ യോഷി ഷിറാട്ടോറി ഏകദേശം മൈലുകൾ താണ്ടിയിട്ടുണ്ടായിരുന്നു. ആ ജയിൽ ചാട്ടത്തിന് ശേഷം ഏകദേശം 3 മാസത്തോളം യോഷി ഷിറാട്ടോറി നിരവധി ചെറിയ മോഷണങ്ങളൊക്കെ ചെയ്ത് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വളരെ സുഖമായി ഇങ്ങനെ ജീവിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ യോഷി ഷിറാട്ടോറി ഒരു കാര്യം മനസ്സിലാക്കി. കാരണം തനിക്ക് തന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കപ്പെടണം. പക്ഷേ അതിന് ഒരു വഴിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയം വന്നത്. ആ ജയിലിൽ തന്നോട് ഇച്ചിരിയെങ്കിലും മമത കാണിച്ച, ഇച്ചിരിയെങ്കിലും സ്നേഹം കാണിച്ച, അനുകമ്പ കാണിച്ച കോബയാഷി എന്ന് പറയുന്ന ആ ഓഫീസറെ ഒന്ന് നേരിട്ട് കാണാമെന്ന്. അങ്ങനെ കുറെ ദിവസം അലഞ്ഞു തിരിഞ്ഞ ഈ കോബയാഷി എന്ന് പറയുന്ന ഓഫീസറുടെ വീട് ഇദ്ദേഹം കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ വീട്ടിൽ പോയി ആ വാതിലിൽ മുട്ടുകയാണ്. വാതിൽ തുറന്ന് നോക്കിയ കോബയാഷി ഞെട്ടിപ്പോയി. കാരണം ചാടിപ്പോയ ജയിൽ പുള്ളിയായിട്ടുള്ള യോഷി ഷിറാട്ടോറി തന്റെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം അതൊന്നും കാണിക്കാതെ യോഷിയെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. അതിനുശേഷം അലഞ്ഞു തിരിഞ്ഞ് വളരെയധികം ക്ഷീണിതനായിട്ടുണ്ടായിരുന്ന യോഷി ഷിറാട്ടോറിക്ക് ഈ കോബയാഷി ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി. അങ്ങനെ അതിനുശേഷം എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് യോഷി ഷിറാട്ടോറി തന്റെ ജീവിതകഥ പറയുകയാണ്. കുഞ്ഞിനാളിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട തന്നെ തന്റെ 2-ാമത്തെ വയസ്സിൽ തന്നെ അമ്മ ഉപേക്ഷിച്ചു പോയെന്നും അതിനുശേഷം ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മോഷണവും പിടിച്ചുപറിയൊക്കെ ചെയ്യുന്ന ഒരു ഗ്യാങ് ആണ് തന്നെ ഏറ്റെടുത്ത് വളർത്തിയതെന്നും ആ ഗ്യാങ് ആണ് തന്നെ പൂട്ടുപൊളിക്കാനും ചുവരുകളിലൂടെ കയറി പോകാനും ഒക്കെയുള്ള പരിശീലനം നൽകിയത് എന്നും അങ്ങനെ ആ ഗ്യാങ്ങിനോടൊപ്പം നിരവധി കുറ്റകൃത്യങ്ങൾ ഞാൻ ചെയ്തു വരുന്നതിനിടയിലാണ് താൻ പിടിയിലായതെന്നും എന്നാൽ ഈ മോഷണം ചെയ്യുന്നതിനിടയിൽ തന്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന ആ കൊലപാതകം താനല്ല ചെയ്തതെന്നും അത് ആ ഗ്യാങ്ങിലുള്ള മറ്റു ചിലരാണ് ചെയ്തതെന്നും എന്നാൽ താൻ മാത്രമാണ് പോലീസിന്റെ പിടിയിലായതുകൊണ്ട് മറ്റുള്ളവർ തന്നെ തള്ളിപ്പറയുകയും അതോടൊപ്പം ആ കുറ്റം തന്റെ തലയിൽ ചാർത്തപ്പെടുകയും ആയിരുന്നു എന്നും താൻ 100% നിരപരാധിയാണെന്നുള്ള സത്യങ്ങൾ ഈ കോബയാഷി എന്ന് പറയുന്ന ആ നല്ലവനായ പോലീസ് ഓഫീസറോടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ഈ യോഷി ഷിറാട്ടോറി പറയുകയാണ്. ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ അനുകമ്പയോടെ കേട്ടിരുന്ന ആ ഓഫീസർ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് യോഷി ഷിറാട്ടോറിയോട് പറയുകയാണ്. അതിനുശേഷം യോഷി ഷിറാട്ടോറി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഈ കോബയാഷി എന്ന് പറയുന്ന പോലീസ് ഓഫീസർ നേരെ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് നേരെ വന്ന് ഇദ്ദേഹത്തിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. താൻ ഇത്രത്തോളം വിശ്വസിച്ച് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ രക്ഷപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരിക്കും എന്ന് വന്ന് കണ്ട കോബയാഷി എന്ന് പറഞ്ഞ ആ ഓഫീസർ തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഈ യോഷി ഷിറാട്ടോറി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ പോലീസ് പിടിക്കുന്ന സമയത്ത് യോഷി ഷിറാട്ടോറി ഒരു കാര്യം ശബ്ദം ചെയ്തു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പോലീസ് ഓഫീസറെയും ഞാൻ വിശ്വസിക്കില്ല എന്ന്. അങ്ങനെ വീണ്ടും ഇദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ കോടതിയോട് യോഷി ഷിറാട്ടോറിക്ക് ഒരേ ഒരു അപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ ടോക്കിയോ ജയിലിലേക്ക് അയക്കണം. ടോക്കിയോ ജയിലിലെ കാലാവസ്ഥയൊക്കെ കുറച്ച് നല്ല വാമായിട്ടുള്ള കാലാവസ്ഥയാണ്, കുറച്ച് ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ടോക്കിയോ ജയിലിൽ ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജയിലാണ്. കാരണം താൻ ജയിൽ ചാടാനുള്ള ഒരു മെയിൻ റീസണായിട്ട് കോബയാഷി എന്ന് പറയുന്ന ഈ ഓഫീസറോടുത്ത് യോഷി ഷിറാട്ടോറി പറഞ്ഞിരുന്നത് തന്നെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുന്നത് കൊണ്ടും തന്നെ വളരെയധികം അവഹേളിക്കുന്നത് കൊണ്ടും മാത്രമാണ് താൻ ജയിൽ ചാടിയത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ തനിക്കെതിരെ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ പീഡനങ്ങൾ കൂടെ കാരണമാണ് താൻ ജയിൽ ചാടിയത് എന്ന് കോബയാഷിയോട് ആ വെളിപ്പെടുത്തലുകൾക്കിടയിൽ യോഷി ഷിറാട്ടോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ റിക്വസ്റ്റ് കോടതി നിഷ്കരണം തള്ളുകയാണ്. മാത്രമല്ല കുറച്ചും കൂടെ കൊടും കുറ്റവാളികളെ മാത്രം പാർപ്പിക്കുന്ന അബാഷിരി എന്ന് പറയുന്ന ജയിലിലേക്ക് ഇദ്ദേഹത്തിനെ അയക്കുകയാണ്. അബാഷിരി ജയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ജയിലിൽ നിന്ന് ഇതുവരെ ഒരു തടവ് പുള്ളിയും ജയിൽ ചാടിയിട്ടില്ല. ഇത് നോർത്തേൺ സോണിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സീസണിലും കൊടും തണുപ്പാണ്. അതായത് ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റിനുള്ളിൽ അത് തന്നെ ഫ്രീസായി പോകുന്ന അത്രയും കൊടും തണുപ്പുള്ള സ്ഥലത്താണ് ഈ അബാഷിരി പ്രിസൺ സ്ഥിതി ചെയ്യുന്നത്. ഈ ജയിലിലേക്കാണ് ഇദ്ദേഹത്തിനെ അയക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിമം 10 വർഷമെങ്കിലും തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള മാത്രം വ്യക്തികളെയാണ്, കൊടും കുറ്റവാളികളെ മാത്രമാണ് ഈ ഒരു ജയിലിലേക്ക് അയച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ 2 വട്ടം ജയിൽ ചാടിയിട്ടുള്ള യോഷി ഷിറാട്ടോറിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ശിക്ഷ ഇതായിരിക്കുമെന്ന് കരുതിയാകണം കോടതി അങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിനെ അയക്കുന്നത്. 2 തവണ ജയിൽ ചാടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ
യോഷി ഷിറാട്ടോറിക്ക് ഇത്തവണത്തെ ഈ ജയിൽ എല്ലാ രീതിയിലുമുള്ള പ്രൂഫ് ചെയ്തിട്ടുള്ള ഒരു ജയിലറയാണ് നൽകിയത്. ആ ജയിലറയുടെ എല്ലാ വെന്റിലേഷനും വളരെ ചെറുതായിരുന്നു. അതോടൊപ്പം തന്നെ വെറും തറയിലാണ് ഇദ്ദേഹത്തിനെ അവിടെ കിടത്തിയിരുന്നത്. ഏതു വിലങ്ങും അനായാസം തകർക്കാനും പൊളിക്കാനും കഴിയുന്ന ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കോടതി ഒരു പ്രത്യേക രീതിയിലുള്ള കയ്യിലും കാലിലും അണിയിക്കുന്ന വിലങ്ങുകൾ തീർക്കുകയാണ് ചെയ്തത്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൊല്ലപ്പണിക്കാരൻ, ഒരു ബ്ലാക്ക് സ്മിത്ത് 2 മണിക്കൂർ വളരെയധികം പണിപ്പെട്ടാൽ മാത്രം തുറക്കാനും പൂട്ടാനും പറ്റുന്ന രീതിയിലുള്ള 2 വിലങ്ങുകളാണ് ഈ അബാഷിരി ജയിലിൽ യോഷി ഷിറാട്ടോറിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചത്. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത കയ്യിലും കാലിലും വിലങ്ങുകൾ അണിയിച്ചിട്ടായിരുന്നു ഇദ്ദേഹത്തിനെ ഈ അറയ്ക്കുള്ളിൽ കിടത്തിയിരുന്നത്. അതുകൂടാതെ ഓരോ വിലങ്ങിനും 20 കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു. അതായത് കയ്യിലും കാലിലും കൂടെ ഏകദേശം 40 കിലോയോളം വെയിറ്റ് വരുന്ന ഭാരമുള്ള വിലങ്ങുകൾ അണിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വെറും തറയിൽ ഈ കൊടും തണുപ്പിൽ യോഷി ഷിറാട്ടോറി കിടക്കേണ്ടി വന്നത്. അതുകൂടാതെ ഈ സാധാരണ കണ്ടീഷനിൽ പോലും ഇത്രയും കൊടും തണുപ്പുള്ള ആ ജയിലിൽ ഇദ്ദേഹത്തിന് നൽകിയിരുന്നത് നമ്മൾ നോർമലായിട്ട് ധരിക്കുന്ന സമ്മർ ക്ലോത്തുകൾ മാത്രമായിരുന്നു. ഇത് ഇത്രയും കൂടാതെ തന്നെ 2 വട്ടത്തെ ജയിൽ ചാട്ടത്തിനുള്ള ശിക്ഷയായി ഡെയിലി അടിയും ഇടിയും തന്നെയായിരുന്നു. ജീവിതം വളരെ ദുസ്സഹമായി മാറി യോഷി ഷിറാട്ടോറിക്ക്. ഈ 40 കിലോഗ്രാം ഭാരമുള്ള ഈ 2 വിലങ്ങുകൾ ശരീരത്തിൽ ഉള്ളതുകൊണ്ടും വെറും തറയിൽ സിമെന്റിൽ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നത് കൊണ്ടും തന്നെ നാമമാത്രമായ ഭക്ഷണം മാത്രമാണ് യോഷി ഷിറാട്ടോറി കഴിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ദിവസം എല്ലാ ഗാർഡുമാരും ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിനിടയിൽ ഗതി കേട്ട് ദേഷ്യത്തോടെ യോഷി ഷിറാട്ടോറി പൊട്ടിത്തെറിച്ചു, "ഞാൻ ഈ ജയിൽ ചാടും." ആ സമയം ഈ ഗാർഡുമാരെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് പരിഹാസത്തോടെ. യാതൊരു രീതിയിലും ഇദ്ദേഹത്തിന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗാർഡുമാർ ഇദ്ദേഹത്തിനെ പുച്ഛിച്ച് തള്ളി. എന്നാൽ യോഷി ഷിറാട്ടോറി അന്നൊരു തീരുമാനമെടുക്കുകയാണ്, "ഈ ജയില് ഞാൻ ചാടും." അങ്ങനെ കാലം കടന്നുപോയി. വിന്റർ സീസൺ വരികയാണ്. സാധാരണ സീസണിൽ തന്നെ ഇവിടുത്തെ കൊടും തണുപ്പ് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി വിന്റർ സീസണും കൂടെ വന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. നിരവധി ക്രൂരമായ പീഡനങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണം വളരെ നാമമാത്രമായി കഴിക്കുന്നതും വളരെ തണുപ്പും ഒക്കെ ഏറ്റ് ഏകദേശം വളരെയധികം ശോഷിച്ച മെല്ലിച്ച അവസ്ഥയിലായിരുന്നു യോഷി ഷിറാട്ടോറി. ആളെ കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ വീക്കാണ്. ഈ വന്നിരിക്കുന്ന തണുപ്പ് കാലം അല്ലെങ്കിൽ ഈ വിന്റർ സീസൺ ഒരു കാരണവശാലും അതിജീവിക്കാനായിട്ട് യോഷി ഷിറാട്ടോറിക്ക് കഴിയില്ല എന്ന് ജയിൽ വാർഡന്മാരും അധികൃതരും എല്ലാവരും കരുതി. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസത്തിലെ ഒരു കൊടും തണുപ്പുള്ള രാത്രി, ആ രാത്രി ഓരോ ജയിലറകളായിട്ട് ജയിൽ വാർഡന്മാർ ഇങ്ങനെ പരിശോധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷിറാട്ടോറിയുടെ ജയിലറയിലും എത്തി. അതിനുശേഷം ഈ ജയിലറ തുറന്ന് അകത്ത് നോക്കിയ ഈ വാർഡന്മാർ ഞെട്ടിത്തരിച്ചു. കാരണം ഷിറാട്ടോറി വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്മിത്ത് 2 മണിക്കൂർ കൊണ്ട് തുറക്കാനും പൂട്ടാനും കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ 40 കിലോഗ്രാം വെയിറ്റ് വരുന്ന കയ്യിലും കാലിലും അണിയിച്ചിരുന്ന ആ വിലങ്ങുകൾ വളരെ ഭദ്രമായി ഊരി മടക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കൊടും തണുപ്പിൽ ഇവർ നൽകിയിരുന്ന നാമമാത്രമായ ആ വസ്ത്രങ്ങളും ഊരി അവിടെ തന്നെ മടക്കി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. യോഷി ഷിറാട്ടോറി വളരെ തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ അലാറം മുഴങ്ങി ജയിൽ അധികൃതർ എല്ലായിടത്തും പരതി നോക്കി. യാതൊരു വിധ തുമ്പുമില്ല, യോഷി ഷിറാട്ടോറി രക്ഷപ്പെട്ട് പോയിരിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. യോഷി ഷിറാട്ടോറി രക്ഷപ്പെട്ടിരിക്കുന്നത് ഇൻസ്പെക്ഷൻ വിൻഡോയിലൂടെയാണ്. എങ്ങനെയാണ് യോഷി ഷിറാട്ടോറി ഈ ജയിലെ ചാടിയിരിക്കുന്നത്? കാരണം ഇതുവരെയും ഈ ജയിലിൽ നിന്ന് ഒരു വ്യക്തിയും ചാടിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നാൽ യോഷി ഷിറാട്ടോറി ഇത് ജയിലിൽ ചാടണമെന്ന് തീരുമാനിച്ച അന്നേ ദിവസം തൊട്ട് തന്നെ ഇദ്ദേഹം തന്ത്രപരമായി കാര്യങ്ങൾ നീക്കിയിരുന്നു. ഇദ്ദേഹത്തിന് കുടിക്കാൻ നൽകിയിരുന്ന മിസോ സൂപ്പ് ഇദ്ദേഹം പകുതി കുടിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം ഈ ഇൻസ്പെക്ഷൻ വിൻഡോയിലെ സ്ക്രൂ ഉള്ള ഭാഗത്ത് ഒഴിക്കുമായിരുന്നു. ഈ സൂപ്പിനകത്ത് ഉപ്പുരസവും അതോടൊപ്പം തന്നെ വളരെ തണുത്ത കാലാവസ്ഥയുമായപ്പോൾ കാലക്രമേണ ഇത് തുരുമ്പെടുത്തു തുടങ്ങി. ഈ ഓരോ സ്ക്രൂകളും തുരുമ്പെടുത്ത് ആദ്യം ഒരു സ്ക്രൂ അദ്ദേഹത്തിന് ഇളക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ആ സ്ക്രൂഡ്രൈവറായിട്ട് ഉപയോഗിച്ചിട്ടാണ് ബാക്കി ഈ സ്ക്രൂകൾ അദ്ദേഹം ഇളക്കിയെടുത്തത്. എന്നാൽ തന്നെയും പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അതിൻ്റെ അളവ് നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രെയിമുകൾ അഴിച്ചെടുത്താൽ തന്നെ അതിനകത്തൂടെ ഒരു മനുഷ്യ ശരീരം കടത്തി പുറത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നത് വളരെ അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഡെലിബറേറ്റ്ലി നേരത്തെ ഭക്ഷണം കുറച്ച് കുറച്ചിട്ട് ശരീരം മെല്ലിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചത്. എന്നാൽ ഈ ശരീരം മെല്ലിച്ചെടുത്തത് കൊണ്ടും കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഷോൾഡറുകൾ ഈ ഒരു വിൻഡോയുടെ ആ ഇളക്കിയെടുത്ത അഴിയുടെ ഭാഗത്തൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പറ്റത്തില്ലായിരുന്നു. ആ സമയത്താണ് പൂട്ട് പൊളിക്കാനായിട്ട് യോഷി ഷിറാട്ടോറിക്ക് വളരെ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിരുന്നത് പോലെ തന്നെ
മറ്റൊരു കഴിവും കൂടി അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അത് അദ്ദേഹത്തിന്റെ ഓരോ ജോയിന്റുകളും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഡിസ്ലോക്കേറ്റ് ചെയ്യാനും തിരിച്ച് പൂർവസ്ഥിതിയിലാക്കാനുമുള്ള ഒരു അസാമാന്യമായിട്ടുള്ള യോഗികൾക്കൊക്കെ കിട്ടുന്ന ഒരു കഴിവ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹം തന്റെ ഷോൾഡർ ഡിസ്ലോക്കേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് കയറി അതിനുശേഷം പുറത്തേക്ക് ഒരു ഭാഗം വന്നതിന് ശേഷം ഈ ഷോൾഡർ നേരെ വീണ്ടും കറക്റ്റ് ആക്ട് വെച്ചു അതിനുശേഷം നേരെ പൂർണ്ണമായിട്ടും പുറത്തിറങ്ങിയിട്ടാണ് ഇദ്ദേഹം റൂഫിലൂടെ ഓടി രക്ഷപ്പെട്ടത് ഇങ്ങനെ ഈ ഹോളിലൂടെ വളരെ സാഹസികമായി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നാൽ അത് ഇതിൽ ഉടക്കി പിടിച്ച വീണ്ടും ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചതിനു ശേഷം വെറും ഒരു അണ്ടർവെയർ മാത്രം ധരിച്ചുകൊണ്ട് ഈ ഹോളിനകത്തൂടെ പുറത്തേക്ക് ചാടിയത് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെ എല്ലാം പ്രധാന തലക്കെട്ട് യോഷി ഷിറാട്ടോറിയുടെ ഈ ജയിൽ ചാട്ടം തന്നെയായിരുന്നു കാരണം വർഷങ്ങളായിട്ട് ജപ്പാൻ തന്നെ ഇങ്ങനെ വളരെയധികം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാതൊരു കുറ്റവാളിയിലും ഒരിക്കലും ചാടിപ്പോകാനായിട്ട് സാധ്യതയില്ല എന്ന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല എന്ന് ഒരിക്കലും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് വീമ്പിളക്കിയിരുന്ന ആ ജയിലാണ് ഒരു പുൽച്ചാടിയെ പോലെ വളരെ അനായാസമായിട്ട് യോഷി ഷിറാട്ടോറി എന്ന് പറയുന്ന ഈ വ്യക്തി ചാടിപ്പോയിരിക്കുന്നത് അത് കൂടാതെ തന്നെ യോഷി ഷിറാട്ടോറിയുടെ മൂന്നാമത്തെ ജയിൽ ചാട്ടവും കൂടെയാണിത് അപ്പോൾ യാതൊരു ജയിലും ഇത്രയധികം പ്രിക്കോഷൻസ് ഉള്ള ഇത്രയധികം വളരെയധികം സേഫ്റ്റി മെഷേഴ്സ് ഉള്ള ഈ ഒരു ജയിലും ഇദ്ദേഹം ചാടി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അത് ഒരു ഗവൺമെന്റിന്റെ തന്നെ ഒരു പിടിപ്പുകേടായിട്ട് എല്ലാ പത്രങ്ങളും കൊട്ടിഘോഷിച്ചു എന്നാൽ ആ ജയിലിലെ ഓഫീസേഴ്സിന് യോഷി ഷിറാട്ടോറിയെ കുറിച്ച് ആലോചിച്ച് വെറും സഹതാപം മാത്രമായിരുന്നു കാരണം ഈ ജയിൽ ചാടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന ഒരേ ഒരു ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമലകളിലേക്ക് മാത്രമാണ് ഈ മഞ്ഞുമലകളിലേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈ ഒരു കൊടും തണുപ്പിൽ ഈ ഒരു വസ്ത്രം പോലും ഇല്ലാതെ യോഷി ഷിറാട്ടോറി രക്ഷപ്പെടാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല എന്ന് ഇവർ എഴുതിത്തള്ളി അത് കൂടാതെ തന്നെ ഒരുപക്ഷെ ഈ മഞ്ഞുമലകളിലെ തണുപ്പ് അതിജീവിച്ചാൽ തന്നെ ആ മഞ്ഞുമലകളിലുള്ള ഹിമകരടികളുടെ ആഹാരമായി യോഷി ഷിറാട്ടോറി മാറും എന്ന് ഇവർക്ക് ഉറപ്പ് തന്നെയായിരുന്നു അതുകൊണ്ട് അവർക്ക് സഹതാപം മാത്രമായിരുന്നു യോഷി ഷിറാട്ടോറിയെ കുറിച്ച് എന്നാൽ ഈ ജയിൽ ചാട്ടം പുറത്തറിഞ്ഞതു മുതൽ ഒരു വ്യക്തി മാത്രം യോഷി ഷിറാട്ടോറി തങ്ങളെ കാണാൻ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു അത് മറ്റാരുമല്ല യോഷി ഷിറാട്ടോറിയുടെ ഭാര്യയാണ് രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ യോഷി ഷിറാട്ടോറിയുടെ ഭാര്യ വളരെ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും ഒരു രാജ്യത്ത് താമസിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്തെന്നാൽ ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയോട് ജപ്പാൻ പരാജയപ്പെടണമെന്ന് കാരണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജയിൽ ചാട്ടവും ഇതുമൊക്കെ വളരെ ചെറിയ വാർത്തകളായി മാറി അതിനിടയിൽ തേഞ്ഞു മാഞ്ഞു പോവുകയും തൻ്റെ ഭർത്താവ് തന്നെ കാണാൻ വരുമെന്നും ഉറച്ച വിശ്വാസത്തിലായിരുന്നു യോഷി ഷിറാട്ടോറിയുടെ ഭാര്യ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഒരു വർഷം കഴിഞ്ഞു 1945 ആയപ്പോഴേക്കും യോഷി ഷിറാട്ടോറിയുടെ ഭാര്യ എന്താണോ പ്രാർത്ഥിച്ചിരുന്നത് അത് സംഭവിക്കുകയാണ് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കുകയാണ് അങ്ങനെ അമേരിക്ക ജപ്പാന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ജയിൽ ഭരണവും അമേരിക്കയുടെ കയ്യിലാകുകയാണ് എന്നിട്ടും യോഷി ഷിറാട്ടോറിയെ കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ എല്ലാവർക്കും സംശയമായിരുന്നു എന്നാൽ ജയിൽ ചാടിയ യോഷി ഷിറാട്ടോറി ആ മഞ്ഞുമലകൾക്കിടയിലൂടെ ഇങ്ങനെ സാഹസികമായി യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മഞ്ഞുമലകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കാട് ഇദ്ദേഹം കാണുകയാണ് ഈ കാടിൻ്റെ ഉൾപ്രദേശത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ഖനിയുടെ ഒരു ഗുഹ കണ്ടെത്തുകയാണ് ഈ ഗുഹയ്ക്കുള്ളിൽ ഇദ്ദേഹം താമസിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അതിനുശേഷം കാട്ടിൽ ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും നട്ട്സും അതോടൊപ്പം തന്നെ കാട്ടുമുയലിനെയും കാട്ടുപൂച്ചേനെയൊക്കെ കൊന്ന് അതിൻ്റെ മാംസമൊക്കെ ഭക്ഷിച്ച് അങ്ങനെ ഏകാന്തമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു കൊണ്ടുവരികയായിരുന്നു യോഷി ഷിറാട്ടോറി ഈ ഗുഹ കിട്ടിയതുകൊണ്ട് തന്നെ ഹിമകരടികളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കാനായിട്ട് യോഷി ഷിറാട്ടോറിക്ക് കഴിഞ്ഞു അതുകൂടാണ്ട് തന്നെ പണ്ട് യോഷി ഷിറാട്ടോറി ഞണ്ട് റഷ്യയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ കാട്ടിനുള്ളിൽ നിന്ന് എങ്ങനെ ഞണ്ട് പിടിക്കണമെന്ന് അറിയില്ലായിരുന്നു അത് ഈ യോഷി ഷിറാട്ടോറി ഒളിച്ചിരുന്ന് കണ്ടു ഈ ഹിമകരടികൾ എങ്ങനെയാണ് എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വനത്തിലൂടെ ഒഴുകുന്ന ആ വെള്ളത്തിൽ നിന്നും ഞണ്ടിനെ പിടിക്കുന്നതെന്ന് കണ്ട് അതേ തന്ത്രം ഉപയോഗിച്ച് ഞണ്ടുമൊക്കെ പിടിച്ച് കഴിച്ച് ഏകദേശം 2 വർഷത്തോളം ആ കാട്ടിനുള്ളിൽ ആ ഗുഹയ്ക്കുള്ളിൽ വളരെ സന്തോഷമായിട്ട് ഏകാന്തവാസം ജീവിച്ച് വരികയായിരുന്നു യോഷി ഷിറാട്ടോറി അങ്ങനെ ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ യോഷി ഷിറാട്ടോറിക്ക് ഒരാഗ്രഹം എന്താണ് ഇപ്പം നാട്ടിലെ സ്ഥിതി എന്നുള്ളത് അറിയത്തില്ലല്ലോ അങ്ങനെ നാട്ടിലേക്കൊന്ന് പോയി നോക്കാമെന്നുള്ള ഒരു ജിജ്ഞാസ ഇങ്ങനെ കൂടിക്കൂടി വന്നു അങ്ങനെ ഒരു ദിവസം യോഷി ഷിറാട്ടോറി ഈ വനപ്രദേശവുമായി തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമത്തിലേക്ക് പോയി അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പോവുകയാണ്
എന്നാൽ ആ ഗ്രാമത്തിലെത്തിയ യോഷി ഷിറാട്ടോറി മൊത്തത്തിൽ അമ്പരന്ന് പോയി. കാരണം അവിടുത്തെ നെയിം ബോർഡുകളും കടകളുടെ ബോർഡുകളും ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ജാപ്പനീസ് ഭാഷയിലല്ല. അതുകൂടാണ്ട് തന്നെ അമേരിക്കൻ പട്ടാളക്കാരുമായിട്ടൊക്കെ ജാപ്പനീസ് യുവതികൾ തോളിൽ കൈയിട്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ച് ഉല്ലസിച്ച് നടന്നു പോകുന്ന കാഴ്ചകൾ കണ്ട് യോഷി ഷിറാട്ടോറി ഞെട്ടിത്തെറിച്ചു. എന്താണ് തൻ്റെ നാട്ടിന് സംഭവിച്ചിരിക്കുന്നത്, ഈ കാര്യം എന്താണെന്ന് മനസ്സിലാവാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ വാങ്ങിച്ച് വായിക്കുകയാണ് യോഷി ഷിറാട്ടോറി. പക്ഷേ ആദ്യത്തെ പേജുകൾ മറിക്കുമ്പോൾ അതും ഒക്കെ കുറെ ഇംഗ്ലീഷാണ്. അങ്ങനെ ആ പത്രത്തിൻ്റെ ഉൾ പേജിൽ നിന്നാണ് ആ വാർത്ത യോഷി ഷിറാട്ടോറി കാണുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ഇത്രത്തോളം മാറി മറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനിങ്ങനെ ഒളിവിൽ താമസിക്കുന്നത് കൊണ്ട് യാതൊരുവിധ അർത്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെയും മകളെയും പോയി അടുത്തൊന്ന് കണ്ടാൽ മതിയെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടെ നേരെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 50-52 ദിവസത്തോളം ട്രാവൽ ചെയ്ത് പോലീസിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാനായിട്ട് ഊടുവഴികളിലൂടെയും കാനനപാതകളിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം സപ്പോറോ എന്ന് പറയുന്ന സിറ്റിയിലെത്തുകയാണ്. ഈ സപ്പോറോ നഗരത്തിലെത്തിയപ്പോഴേക്കും വളരെ കലശലായ വിശപ്പായി യോഷി ഷിറാട്ടോറിക്ക്. അങ്ങനെ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് വളരെയധികം പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു തക്കാളിത്തോട്ടം ഇദ്ദേഹം കാണുന്നത്. എന്നാൽ ഇദ്ദേഹം തക്കാളി പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തോട്ടത്തിൻ്റെ ഉടമ ഇദ്ദേഹത്തിനെ കാണുകയാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് സ്ഥിരം ഈ തക്കാളി മോഷണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ തോട്ടമുടമ കരുതി ഇദ്ദേഹമാണ് ഇവിടെ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഇങ്ങനെ വന്ന് ഈ തക്കാളി മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കരുതിയിട്ട് ഈ തോട്ടമുടമ യോഷി ഷിറാട്ടോറിയെ ആക്രമിക്കുകയാണ്. ഈ ആക്രമണം തടയാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കൈ അബദ്ധം പറ്റി ഈ തോട്ടമുടമ ഇദ്ദേഹത്തിൻ്റെ അടിയേറ്റ് മരണപ്പെടുകയാണ്. അങ്ങനെ നാട്ടുകാർ യോഷിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന് തന്നെ മനസ്സിലാകുന്നത് ഇത് ഇത്തരത്തിലുള്ള വളരെ പേരുകേട്ട ജയിൽ ചാട്ടക്കാരനായിട്ടുള്ള യോഷി ഷിറാട്ടോറിയാണെന്ന്. എന്നാൽ കോടതിയിൽ തൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെറുത്ത് നിൽക്കുന്നതിനിടയിലാണ് ആ അപകടം സംഭവിച്ചതെന്നും ആ തോട്ടമുടമ മരണപ്പെട്ടതുമെന്നും വരുത്തി തീർക്കാനായിട്ട് യോഷി ഷിറാട്ടോറി പരമാവധി ശ്രമിച്ചു. എന്നാൽ കോടതി യോഷി ഷിറാട്ടോറിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അങ്ങനെ നേരെ 1947 ആയപ്പോഴേക്കും യോഷി ഷിറാട്ടോറി സപ്പോറോ ജയിലിലേക്ക് അയക്കുകയാണ്. സപ്പോറോ ജയിലിൽ ഇത്തവണ എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് യോഷി ഷിറാട്ടോറിക്ക് വേണ്ടി ഒരുക്കിയത്. കാരണം 3 വട്ടം ജയിൽ ചാടിയിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കലും ഒരു തടവ് പുള്ളിയും ചാടത്തില്ല എന്ന് വിശ്വസിച്ചിരുന്ന അബാഷിരി ജയിൽ ഉൾപ്പെടെ ചാടിയിരിക്കുന്ന വിരുദ്ധനാണ് ഇപ്പോൾ ഈ ജയിലിലേക്ക് വരുന്നത്. മുൻ ജയിൽ ചാട്ടങ്ങൾ എല്ലാം വളരെ വിശദമായി പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ള എല്ലാ പഴുതുകളും അടച്ചാണ് ഈ സപ്പോറോ ജയിലിൽ യോഷി ഷിറാട്ടോറിയെ പാർപ്പിക്കാനായിട്ട് ജയിൽ അധികൃതർ തീരുമാനിച്ചത്. തൻ്റെ ജോയിൻറ്റുകളും ഷോൾഡറും ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ യോഷി ഷിറാട്ടോറിയുടെ ഈ റൂമിനകത്തുണ്ടായിരുന്ന എല്ലാ വെന്റിലേഷനുകളും തല കടക്കാത്ത അത്ര ചെറുതായിരുന്നു. ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യാം, പക്ഷേ സ്കൾ എങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യും? അതുകൂടാതെ യോഷി ഷിറാട്ടോറി ഏതൊരു ലോക്കും ഏതൊരു വിലങ്ങും വളരെ ഈസി ആയിട്ട് പൊട്ടിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജയിലിൽ യോഷി ഷിറാട്ടോറിക്ക് വിലങ്ങുകൾ വെച്ചിട്ടില്ലായിരുന്നു. പകരം 6 തോക്കേന്തിയ ഗാർഡുമാരാണ് 24 മണിക്കൂറും ഇദ്ദേഹത്തിനെ വീക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സെല്ലിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കിയ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു യോഷി ഷിറാട്ടോറി സപ്പോറോ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കാലം കടന്നുപോയി യോഷി ഷിറാട്ടോറിക്ക് വയസ്സായിക്കൊണ്ടേയിരുന്നു. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ യോഷി ഷിറാട്ടോറി വളരെ വിഷ്ണനായിട്ട് ഫുൾ നിരാശയോടും കൂടെ 24 മണിക്കൂറും ഈ സെല്ലിനകത്തിരുന്ന് മുകളിലേക്ക് നോക്കി ഇങ്ങനെ മാനം നോക്കി മുകളിലുള്ള ചെറിയ വെന്റിലേഷൻ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഗാർഡുമാർക്കെല്ലാം തന്നെ മനസ്സിലായി ഇദ്ദേഹം പൂർണ്ണമായിട്ടും നിരാശനാണെന്നും ഒരു രീതിയിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ റൂഫിലൂടെ എങ്ങനെയെങ്കിലും ചാടി പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കി ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് യോഷി ഷിറാട്ടോറി. ഏത് സമയം ഗാർഡ് വന്ന് നോക്കിയാലും യോഷി ഷിറാട്ടോറി മുകളിലത്തെ വിൻഡോസും മുകളിലത്തെ വെന്റിലേഷൻസും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ കുറച്ചു കാലം വീണ്ടും കടന്നുപോയി യോഷി ഷിറാട്ടോറി കുറേ കൂടെ ദുർബലനായി തീർന്നുകൊണ്ടിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും തീർത്തും തളർന്ന അവസ്ഥയിലായി മാറി യോഷി ഷിറാട്ടോറി. അങ്ങനെ കാലം കടന്നുപോയി വിൻ്റർ സീസൺ വന്നു. യോഷി ഷിറാട്ടോറി തീർത്തും അവശനിലയിലേക്ക് ആയിക്കൊണ്ടേയിരുന്നു. തൻ്റെ വധശിക്ഷ അടുത്ത് വരുന്നത് തിരിച്ചറിഞ്ഞ യോഷി ഷിറാട്ടോറി പിന്നീട് റൂമിൽ നിന്നും എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഭക്ഷണങ്ങൾക്കോ ദിനചര്യകൾക്കോ ഒന്നും പോകാതായി. ഏത് സമയം ഗാർഡുമാർ വിളിച്ചാലും അതേ ഒരു കിടപ്പ് തന്നെയാണ്. അതുകൂടാതെ എണീച്ചിരിക്കുന്ന സമയങ്ങളിൽ ഫുൾ ടൈം ഇദ്ദേഹം മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. അത് കണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജയിൽ ചാട്ടക്കാരനെന്ന് ലോകം തന്നെ വിശേഷിപ്പിച്ച ഈ യോഷി ഷിറാട്ടോറിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ഗാർഡ്
ഗാർഡുമാർ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അന്ത്യം അടുത്തു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്നിരുന്നാലും യോഷി ഷിറാട്ടോറി വളരെ വിരുദ്ധനായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ റൂമിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും വളരെ പൂർണ്ണമായിട്ടും പരിശോധിച്ചുകൊണ്ടേയിരുന്നു. ഒരു പഴുതും നൽകിയിരുന്നില്ല യോഷി ഷിറാട്ടോറിക്ക്. അങ്ങനെ യോഷിയുടെ വധശിക്ഷ ഏറ്റവും അടുത്തിങ്ങ് എത്തുകയാണ്. പൂർണ്ണമായിട്ടും ഒരേ കിടക്ക തന്നെയാണ് യോഷി ഷിറാട്ടോറി. യാതൊരു കാര്യങ്ങൾക്കും യോഷി ഷിറാട്ടോറി എണീക്കാനോ ഗാർഡുമാരുടെ ആജ്ഞ അനുസരിക്കാനോ ഒന്നും ചെവിക്കൊള്ളാനോ പോയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഈ ഗാർഡുമാർ യോഷി ഷിറാട്ടോറിനെ പലവട്ടം വിളിച്ചിട്ടും യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ എന്ന് കരുതി ഈ ഗാർഡുമാർ സെല്ല് തുറന്ന് അകത്ത് കയറി യോഷി ഷിറാട്ടോറിനെ മർദ്ദിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, യോഷി ഷിറാട്ടോറി രക്ഷപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ? അന്തരീക്ഷത്തിലേക്ക് ആവിയായി പോയോ? ഗാർഡുമാർ എല്ലാ വാതിലുകളും ജനലുകളും വെന്റിലേഷൻസും ഒക്കെ പരിശോധിച്ചു, ഒരു രക്ഷയില്ല, എല്ലാം അങ്ങനെ തന്നെയുണ്ട്. പിന്നെ എങ്ങനെ യോഷി ഷിറാട്ടോറി രക്ഷപ്പെട്ടു? ഇത്തവണ യോഷി ഷിറാട്ടോറി മറ്റൊരു മാസ്റ്റർ പ്ലാനിലൂടെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം യോഷി ഷിറാട്ടോറി 24 മണിക്കൂറും എപ്പോഴീ തോക്കേന്ത്യ ഗാർഡുമാർ നോക്കിക്കഴിഞ്ഞിരുന്നാലും ഫുൾ ടൈം മുകളിലേക്ക് നോക്കി റൂഫ് വഴി രക്ഷപ്പെടുന്ന കാര്യവും അതിനടുത്തുള്ള വെന്റിലേഷൻ വഴി രക്ഷപ്പെടുന്ന കാര്യവും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യോഷി ഷിറാട്ടോറി യഥാർത്ഥത്തിൽ മറ്റൊരു പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ തലയേക്കാൾ ചെറിയ വലിപ്പത്തിലാണ് വെന്റിലേഷൻസും ഡോറും ഒക്കെ ഉണ്ടാക്കിയത് എങ്കിലും ഇത്തവണ ജയിൽ അധികൃതർ ഒരു കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തി. അദ്ദേഹം കിടക്കുന്ന ഫ്ലോറിലേക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തിയില്ല. ഈ ജയിലറയുടെ ഫ്ലോറ് ബോൾട്ട് ഇട്ട് ഉറപ്പിച്ചിട്ടുള്ള ഫ്ലോർ ആയിരുന്നു. ഈ ബോൾട്ട് പതിയെ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോറ് എടുത്ത് മാറ്റിയതിനു ശേഷം അതിനടിയിലേക്കുള്ള മണ്ണ് കുഴിച്ച് പുറത്തു പോകാൻ കഴിയും. യോഷി ഷിറാട്ടോറിക്ക് എല്ലാ ദിവസവും സൂപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആ സൂപ്പ് കുടിക്കാനായിട്ട് നൽകിക്കൊണ്ടിരുന്ന സ്പൂണും ആ പ്ലേറ്റും ആ പാത്രവും വെച്ചിട്ട് ഇതിന്റെ ബോൾട്ടുകൾ പതിയെ പതിയെ അഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ബോൾട്ട് അഴിച്ച് ഈ ഫ്ലോർ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇദ്ദേഹം അവിടെ കിടക്കുന്നത് പോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഇതിനടിയിലേക്ക് മണ്ണ് മാന്തി താഴേക്ക് പോവുകയായിരുന്നു. ഈ തുരങ്കം പൂർത്തിയായതോടും കൂടെ യോഷി ഷിറാട്ടോറി ആ തുരങ്കത്തിലൂടെ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ഈ 4 ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും ഈസി ആയിട്ട് യോഷി ഷിറാട്ടോറി ചാടിപ്പോയത് ഈ അവസാനത്തെ 4-ാമത്തെ വട്ടം തന്നെയായിരുന്നു. എല്ലാ ദിവസവും വെന്റിലേഷനും വാതിലുകളും വളരെ സസൂക്ഷ്മം പരിശോധിച്ചിരുന്ന ഈ ഗാർഡുമാർ ഒരിക്കലും ഇദ്ദേഹം കിടന്നിരുന്ന ബെഡ്ഷീറ്റ് മാറ്റി അദ്ദേഹം പലപ്പോഴും എണീച്ച് മാറാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകാറുമില്ലായിരുന്നു. കാരണം ഇദ്ദേഹം മരണം മുന്നിൽ കണ്ട് വളരെ നിരാശനായി കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കിടക്കുന്ന ഫ്ലോറിൻ്റെ അടിഭാഗം ഒരു കാരണവശാലും ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം യോഷി ഷിറാട്ടോറി ഇവർക്ക് നൽകിയിരുന്നതുമില്ല, ഇവരത് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ 4-ാമത്തെ തവണയും വളരെ വിദഗ്ധമായിട്ട് യോഷി ഷിറാട്ടോറി ജയിൽ ചാടി കഴിഞ്ഞു. അങ്ങനെ ജയിൽ ചാടിപ്പോയ യോഷി ഷിറാട്ടോറി ഏകദേശം 1 വർഷത്തോളം വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഒളിവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വട്ടം യോഷി ഷിറാട്ടോറി ഈ സപ്പോറോ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അതേസമയം ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ നടന്നു വന്ന് ഇദ്ദേഹം ഇരിക്കുന്നതിന്റെ സമീപത്തായിരുന്നു. ഈ പോലീസ് ഓഫീസർക്ക് ഒരു കാരണവശാലും യോഷി ഷിറാട്ടോറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം ഇദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള രൂപമൊക്കെ 1 വർഷം കൊണ്ട് തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ സൗഹൃദ സംഭാഷണത്തിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ പോലീസ് ഓഫീസർക്ക് മനസ്സിലായില്ല എന്ന് തിരിച്ചറിഞ്ഞ യോഷി ഷിറാട്ടോറി വളരെ കൂളായിട്ട് ആ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുകയാണ്. അങ്ങനെ ഈ ചോദ്യമൊക്കെ ചോദിച്ചു വരുന്നതിനിടയിൽ യോഷി ഷിറാട്ടോറിക്ക് ഈ പോലീസ് ഓഫീസർ ഒരു സിഗരറ്റ് നൽകുകയാണ്. യോഷി ഷിറാട്ടോറിയുടെ കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞുപോയി. കാരണം 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ സിഗരറ്റ് എന്ന് പറയുന്ന വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ വിലപിടിപ്പുള്ള ഒരു സാധനം. അതങ്ങനെ വളരെ സാധാരണക്കാർക്ക് വലിക്കാനൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുന്ന എന്നെ പോലെയുള്ള വളരെ മുഷിഞ്ഞ ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിനെ പോലൊരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു സിഗരറ്റ് വച്ച് നീട്ടുക എന്ന് പറയുന്ന ഇദ്ദേഹം, ഈ പോലീസ് ഓഫീസർ അത്രത്തോളം മനസ്സലിവുള്ള നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് യോഷി ഷിറാട്ടോറിക്ക് തോന്നി. അങ്ങനെ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ഒരു സിഗരറ്റ് നൽകിയ ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് വെച്ച് നേരത്തെ യോഷി ഷിറാട്ടോറി എടുത്തിരുന്ന ആ ശബ്ദം യോഷി ഷിറാട്ടോറി അങ്ങ് മറന്നുപോയി. അതായത് പണ്ട് കോബയാഷി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ഇത്തരത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ആ പോലീസ് ഓഫീസർ തന്നെ തിരിച്ച് പോലീസിൽ പിടിച്ചുകൊടുത്തു എന്നുള്ള അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിരുന്ന് അന്നെടുത്ത ഒരു ശബ്ദമുണ്ടായിരുന്നു. ആ ശബ്ദമൊക്കെ മറന്നിട്ട് ഈ പോലീസ് ഓഫീസറോട് താൻ യഥാർത്ഥത്തിൽ ആരാണെന്നും തൻ്റെ കഥ എന്താണെന്നും പറയുകയാണ്. ഇത്തവണ കാര്യങ്ങളെല്ലാം പറഞ്ഞ യോഷി ഷിറാട്ടോറി മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. ഇനി തന്നെ പോലീസ് പിടിച്ചതിന് ശേഷം വരുന്ന എന്തൊരു കോൺസിക്വൻസസ് ആണെങ്കിലും അത് നേരിടാനായിട്ടും അനുഭവിക്കാനായിട്ടും തയ്യാറാണെന്ന് കൂടെ യോഷി ഷിറാട്ടോറി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. 1, ജപ്പാനിലെ ഭരണം മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയിൽ നിയമങ്ങളൊക്കെ വളരെയധികം പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയുടെ വാദത്തിനിടയിൽ തൻ്റെ ആദ്യത്തെ വിചാരണയിൽ തന്നെ യോഷി ഷിറാട്ടോറി വാദിച്ചിരുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് യോഷി ഷിറാട്ടോറിക്ക് കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ആ തോട്ടമുടമയുടെ കൊലപാതകം
ജാതകം യോഷിഷിറാട്ടോറി സ്വയരക്ഷയ്ക്കായിട്ട് ചെറുത്തു നിൽക്കുന്നതിനിടയിലാണ് സംഭവിച്ചതെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വധശിക്ഷയെല്ലാം ഒഴിവാക്കി യോഷിഷിറാട്ടോറിയെ കോടതി 20 വർഷത്തേക്ക് ശിക്ഷിക്കുകയാണ്. അതുകൂടാതെ തന്നെ യോഷിഷിറാട്ടോറിയുടെ ആവശ്യപ്രകാരം ഇത്തവണ ഇദ്ദേഹത്തിനെ ടോക്കിയോ ജയിലിലേക്കാണ് അയക്കുന്നത്. അങ്ങനെ തന്റെ നിരപരാധിത്വം ഒരു പരിധിവരെ തെളിയിക്കപ്പെടാനും അതോടൊപ്പം തന്നെ താൻ ആവശ്യപ്പെട്ട ജയിലിലേക്ക് ടോക്കിയോ ജയിലിലേക്ക് തന്നെ തന്നെ അയക്കുകയും ചെയ്തതോടൊപ്പം തന്നെ യോഷിഷിറാട്ടോറി ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാൻ ജയിലിൽ ചാടില്ല, തന്റെ ശിക്ഷ അനുഭവിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ ടോക്കിയോ ജയിലിൽ എത്തിയ സമയത്ത് അവിടുത്തെ വാർഡന്മാർ വളരെ നല്ല രീതിയിലാണ് യോഷിഷിറാട്ടോറിയോട് പെരുമാറിയിരുന്നത്. അത് യോഷിഷിറാട്ടോറിക്ക് ഏറ്റവും വലിയ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. കാരണം ഇത്രയും കാലമുള്ള എല്ലാ ജയിലിൽ നിന്നും വളരെ കൊടിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അവഹേളനവും മാത്രമാണ് യോഷിഷിറാട്ടോറിക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ് കിട്ടിയപ്പോൾ തന്നെ യോഷിഷിറാട്ടോറിയുടെ മനസ്സങ്ങ് നിറഞ്ഞു. എന്നിരുന്നാലും ജയിൽ അധികൃതർ എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും യോഷിഷിറാട്ടോറിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അങ്ങനെ ഏകദേശം 14 വർഷങ്ങൾ നീണ്ട ജയിൽ ജീവിതത്തിനൊടുവിൽ നല്ല നടപ്പ് കൺസിഡർ ചെയ്ത് യോഷിഷിറാട്ടോറിക്ക് പരോൾ ലഭിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനായി തീരുകയാണ് യോഷിഷിറാട്ടോറി. അങ്ങനെ എത്രയും പെട്ടെന്ന് തൻ്റെ നാട്ടിലെത്തി തൻ്റെ ഭാര്യയും മകളെയും കാണാനായിട്ട് യോഷിഷിറാട്ടോറി നാട്ടിലേക്ക് എത്തുമ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന സത്യം യോഷിഷിറാട്ടോറി മനസ്സിലാക്കുന്നത്. താൻ തിരിച്ചെത്തുമ്പോൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന തൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയിരിക്കുന്നു. എന്നിരുന്നാലും തൻ്റെ മകളോടൊപ്പം ബാക്കിയുള്ള ശിഷ്ടകാലം വളരെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് യോഷിഷിറാട്ടോറി തീരുമാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ 72-ാമത്തെ വയസ്സിലാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് യോഷിഷിറാട്ടോറി എന്ന് പറയുന്ന ഈ ലോകത്തെ ഞെട്ടിച്ച ജയിൽ ചാട്ടക്കാരൻ മരണപ്പെടുന്നത്. ഇതിൻ്റെ വാൽക്കഷ്ണം എന്തെന്നാൽ യോഷിഷിറാട്ടോറി എന്ന് പറയുന്ന ഈ ജയിൽ ചാട്ടക്കാരൻ ജപ്പാനിലെ ഏറ്റവും വലിയ ആൻറ്റി ഹീറോസിൽ ഒരാളായി മാറി. അതുകൂടാതെ തന്നെ ഒരിക്കലും തകർക്കപ്പെടാൻ കഴിയില്ല, ഒരിക്കലും ഒരാൾക്കും ചാടാൻ കഴിയില്ല എന്ന് വീമ്പിളക്കിയിരുന്ന അബാഷിരി ജയിൽ ചാടിപ്പോയ ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ ഈ അബാഷിരി ജയിലിൽ ഇപ്പോഴും യോഷിഷിറാട്ടോറി ജയിൽ ചാടുന്നതിൻ്റെ ഒരു മാനിക്യൂൻ, ഒരു ശില്പം അതിൻ്റെ സ്മാരകമായി നിലകൊള്ളുകയാണ്. കാലത്തെ മറികടന്ന ജയിൽ ചാട്ടത്തിൻ്റെ മരിക്കാത്ത ഓർമ്മയ്ക്കായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ.